മലപ്പുറം ജില്ലയിലുള്ള തൊഴുവാനൂർ ഗ്രാമം. കുന്നുകളും മലകളും കുന്നിൻ ചരിവുകളും നിറഞ്ഞ ഭൂപ്രദേശമാണ്. വളരെ പുരാതനമായ ഈ ഗ്രാമത്തിൽ അതിസാഹസം കാണിച്ച ഒരു മനുഷ്യജീവി അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? സത്യമാണ്, ഈ വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സാഹസിക വനിത, ബദ്രുനിസ. ഈ വനിതയാണ് ദേശീയ അംഗീകാരം നേടിയത്. സൗമ്യതയും താഴ്മയും കൈമുതലായുള്ള ഒരു സമൂഹ സേവകയാണ് ബദ്രുനിസ. രാവിലെ 8 മണിക്ക് മുമ്പായി തന്റെ വീട്ടുജോലികളെല്ലാം തീർത്ത് ബാക്കി പകൽ നേരം മുഴുവൻ ആ ഗ്രാമത്തിലെ വനിതകൾക്ക് വേണ്ടി സമൂഹ സേവ ചെയ്യാൻ ജീവിതം ഉഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ബദ്രുനിസ. ഞാൻ ജനിച്ചത് പാലക്കാടാണ്. എൻ്റെ പപ്പ വന്ന് ഡോക്ടറും എൻ്റെ അമ്മ വന്നിട്ട് നേഴ്സും ആയിരുന്നു. അവര് വളരെ ചിട്ടയോട് കൂടിയിട്ട് എന്നെ വളർത്തി പഠിപ്പിച്ചു. പക്ഷേ പഠിപ്പ് മുഴുവനും മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിനും കൂടിയിട്ട് 10 കൊല്ലം ഞാൻ സുഖമായിട്ട് ദാമ്പത്യ ജീവിതം കുറേയൊക്കെ കഷ്ടമുണ്ടായാലും കൂടി കുറേയൊക്കെ അങ്ങനെ ഉണ്ട് സുലഭമായി കഴിഞ്ഞിരുന്നു. പക്ഷേ ചില നിസ്സാര കാരണം കൊണ്ട് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. അവിടെ ഇരിക്കുമ്പോഴും ഞാൻ സോഷ്യൽ സർവീസ് MES വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ചില നേരിയ തെറ്റിദ്ധാരണ കാരണം ഞങ്ങൾ പിരിഞ്ഞു. 79 ഞാൻ പിരിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ സോഷ്യൽ സർവീസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇവിടെ വന്ന് 15 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ചെറിയ ഒരു റൂമിൽ തന്നെ 2 10 കുട്ടിലും വെച്ച് നഴ്സറി തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. സമൂഹത്തിൽ വനിതകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട് സഹികെട്ട് ബിസ്മില്ല മഹിളാ സമാജം എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുവാൻ ബദ്രുനിസയെ പ്രേരിതയാക്കി. വീട് വീടാന്തരം നടന്ന് ധാരാളം വനിതകളെ ഈ സമാജത്തിലെ അംഗങ്ങളാക്കി മാറ്റി. ആ ഗ്രാമത്തിൽ ബിസ്മില്ല മഹിളാ സമാജം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പീഡനങ്ങൾക്കെതിരായും പ്രവർത്തിക്കുന്നതിൽ അതിശയോക്തി എന്തിരിക്കുന്നു? ഈ 10 ഞാൻ ദാമ്പത്യ ജീവിതം അനുഭവിച്ച് പെട്ടെന്ന് വന്ന് വേറെ വല്ല സ്ത്രീകളാണെങ്കിൽ അടച്ചുകൂട്ടി വീട്ടിലിരിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥിതി വന്നാൽ അവരുടെ ഗതി വെറുതെ ഇരുന്ന് അടുക്കളയിൽ പുകയിരുന്ന് കഴിച്ചുകൂട്ട് കരഞ്ഞിരിക്കാനുള്ള
ഒരുതാണ്. അപ്പൊ ആ ഒരു വസ്തുത പാടില്ല, സ്വന്തം കാലില് നിർത്തിക്കണം എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് ഞാൻ, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങാൻ കാരണം. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ തൊഴിൽ പരിശീലനം, സ്വയം കാലിൽ നിർത്താൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വനിതകൾ തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത പരിതസ്ഥിതിയിൽ പോലും ബദർ നിസ അവരെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിച്ചു. പാവപ്പെട്ട വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി തന്റെ വീടിന്റെ ഒരു ഭാഗം തന്നെ ഇതിനായി ഉപയോഗിച്ചു. അബലകളായ വിധവകൾ, അംഗവൈകല്യം സംഭവിച്ച വനിതകൾ, പാവപ്പെട്ട വനിതകൾ, സ്വന്തമായി തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വനിതകൾ, ഇവർക്കെല്ലാം വേണ്ടി ബദർ നിസയുടെ വീടിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. തുന്നലും മനോഹരമായ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും തുടങ്ങിയവയുടെ പരിശീലനവും ബദർ നിസ തന്റെ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നാക്കം കിടക്കുന്ന ജില്ലയാണ്. അവിടെയുള്ള സ്ത്രീകൾ, അതും അടുക്കളയിൽ ഇരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാലും, മുസ്ലിം സ്ത്രീകളായാലും ഹിന്ദു സ്ത്രീകളായാലും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് അവരെ വന്ന് കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വിദ്യാഭ്യാസം ചെയ്തിട്ട് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ ഈ വിദ്യാഭ്യാസം മഹിളാ സമാജം തുടങ്ങിയതിന് ശേഷം വളരെയധികം മാറ്റങ്ങളും നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്ത്രീകളെല്ലാം പുറത്തോട്ട് വരൽ തുടങ്ങി, അവർ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് സ്വയം ഇങ്ങോട്ട് വന്ന് പറയേണ്ട വിധത്തിലാക്കി തീർച്ചയായും. ചെറുപ്രായത്തിൽ തന്നെ തന്റെ ഭർത്താവാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വനിത ആത്മഹത്യാശ്രമത്തിൽ നിന്നും വളരെ യാദൃശ്ചികമായി രക്ഷപ്പെടുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത കൊണ്ടുള്ള അറിവില്ലായ്മ കാരണം തന്റെ ഭർത്താവിനെ ദൈവമായി കരുതി ജീവിതം നയിക്കുന്നത് കാണാം. ഈ ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ സ്വയം പ്രേരിതയാവുകയാണ് ചെയ്തത്. ഈ ക്രൂര ജീവിതത്തിനെതിരായി ബദർ നിസ ശബ്ദമുയർത്തി. ഏതൊരു അവസ്ഥയിലും സ്ത്രീകൾ അവരുടെ ജീവിതം മല്ലടിച്ച് ജീവിച്ച് കാണിക്കണമെന്ന് ബദർ നിസ അവരെ പറഞ്ഞു മനസ്സിലാക്കി. സ്ത്രീകൾ തങ്ങളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മറന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയുണ്ടാകാതെ സ്വന്തമായി തൊഴിലുകൾ ചെയ്ത് ജീവിതത്തിൽ മുന്നേറണമെന്ന് ബദർ നിസ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. വിധവകൾക്കും സ്ത്രീകൾക്കും, അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ടെക്നിക്കലായിട്ട് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും, അതായത് യാതൊരു ഫീസും വാങ്ങാതെ കണ്ട് അവരെ അവരുടെ പിന്നെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് അവരെ ക്വാളിഫൈഡ് ആക്കിയതിന് ശേഷം
അവർക്ക് ജീവിക്കാനുള്ള ഉപകരണങ്ങൾ, അതായത് ടൈലർ മെഷീൻ അതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല ഈ ഭാഗത്തെ, അതായത് എന്നും കുറേ കൊല്ലങ്ങളായിട്ട് മലപ്പുറം കലക്ടറായിട്ട് വന്നിട്ടുള്ള പല വ്യക്തികളും അവരുടെ ഈ കാര്യത്തിന് വേണ്ടി അംഗീകാരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിൽ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇത്രയും നന്നായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും അവർക്ക് അംഗീകാര പത്രിക കൊടുത്തിട്ടുണ്ട്. അതിനുദാഹരണമാണ് അവരുടെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ഷീൽഡുകളും മറ്റു കാര്യങ്ങളുമുണ്ട്. സമാജം മൂലം വയോജന വിദ്യാഭ്യാസം നൽകുന്നു. സ്ത്രീകൾ സമുദായത്തിൽ മുന്നേറി അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി സ്വയം തൊഴിൽ കണ്ടെത്തി അതിലൂടെ ജീവിതത്തിന്റെ പുതിയ മാനങ്ങൾ തേടുവാനും ഏറ്റവും അത്യന്താപേക്ഷിതമായതും അക്ഷരാഭ്യാസമാണ്. അക്ഷരാഭ്യാസത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റുള്ളൂ എന്ന് ബദറുനിസ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ബദറുനിസ പ്രായവ്യത്യാസമില്ലാതെ ഏവർക്കും അക്ഷരാഭ്യാസം നൽകുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നത്. ഇതിനാവശ്യമുള്ള പുസ്തകങ്ങളും സ്ലേറ്റുകളും പെൻസിലുകളും ബദറുനിസ സ്വന്തമായി ഏവർക്കും നൽകിയിരുന്നു. മാത്രമല്ല വർഷം തോറും ബാങ്കിൻ്റെ സഹായത്തിന് കൂടിയിട്ട് മിഷൻ വാങ്ങിക്കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി. അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് സ്വയം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നേടി. അതിൽ ഞാൻ വളരെയധികം ചായതാർത്ഥിയാണ്. കൂടാതെ അനേകം ആൾക്കാർക്ക് റേഷൻ കാർഡായിട്ടും മിച്ചഭൂമിക്കുള്ളതായിട്ടും വാർദ്ധക്യ പെൻഷനായിട്ടും അങ്ങനെ പലതരത്തിലും എൻ്റെ അടുത്ത് ഒരു ദിവസത്തിൽ വളരെയധികം ആൾക്കാർ എന്നിലൂടെ സഹായം തേടുന്നുണ്ട്. അതിന് പരമാവധി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് അതിൻ്റെ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഫോമൊക്കെ ശരിയാക്കിച്ചിട്ടുണ്ട്. പുതിയ കാർഡ് വന്നാല് അപ്പോ ഒക്കെ ശരിയാക്കി തരാം. വേറൊക്കെ എല്ലാം ഫോമൊക്കെ ശരിയാക്കിട്ടോ. എന്നിട്ട് അപ്പോ ഞാൻ വിവരമറിയിക്കാം. അപ്പൊ വന്നാ മതി കേട്ടോ. സാധുക്കൾക്ക് കക്കൂസ് വെച്ച് കൊടുക്കുക, പുര കെട്ടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. എനിക്ക് 90 ഇതേമാതിരി ഒരു അവാർഡ് കിട്ടുകയുണ്ടായി. എൻ്റെ സമാജത്തിന് ഏറ്റവും നല്ല സമാജം എന്നുള്ള നിലയ്ക്ക് ജില്ലയിൽ 3rd സ്ഥാനം എൻ്റെ സമാജത്തിന് കിട്ടി. കൂടാതെ 92 ഒരു യൂത്ത് അവാർഡ് നെഹ്റു യുവകേന്ദ്രയുടെ കീഴിൽ എനിക്ക് കിട്ടുകയുണ്ടായി. അതിൽ 5000 ക്യാഷ് അവാർഡ് കിട്ടി. പക്ഷെ ഞാനത് 4 സാധു കുടുംബത്തിന് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് സഹായത്തിന്. അങ്ങനെ പല കുടുംബത്തിനും ഞാൻ വീട് വെക്കാനായിട്ടും കക്കൂസ് വെക്കാനായിട്ടും കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 97 NYK മുഖാന്തരം തന്നെ വനിതാ കമ്മീഷൻ്റെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടിയത്. അതിലും ഞാൻ വാസ്തവത്തിൽ അഭിമാനം കൊള്ളുക തന്നെയാണ്. കാരണം
ഞാൻ 1979-ൽ ഈ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു മുസ്ലിം സ്ത്രീകളും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാത്ത സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ പുറത്തിറങ്ങി ഈ രംഗത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞത്. അതിൽ നിന്ന് ഞാൻ വളരെയധികം എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഞാൻ ആക്ഷേപങ്ങൾ കേട്ടതാണ്, പലതരത്തിലുള്ള ആക്ഷേപങ്ങളും. പക്ഷെ അതൊന്നും വയവയ്ക്കാതെ ഇന്നും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സ്വയം അവൻ നടക്കുന്ന പാത വൃത്തിയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സത്യമുള്ളതാണെങ്കിൽ നമുക്ക് ഒരാളെയും പേടിക്കേണ്ടെന്നുള്ളതാണ്. അതിൽ യാതൊരു അതൊന്നും തരണം ചെയ്യുക, അത് തരണം ചെയ്യാൻ തന്നെയാണ് ഞാൻ ഇന്നും ഉറപ്പിച്ച് നടക്കുന്നത്. ബദറിനിസയെ തന്റെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ മറ്റ് സ്ത്രീകളെ പോലെ ജീവിതത്തിൽ നിരാശ ബാധിച്ച് സ്വയം നാശത്തിന്റെ ചുഴിയിൽ അകപ്പെടാൻ തയ്യാറായില്ല. തന്റെ കൈവശമുണ്ടായിരുന്ന വിദ്യാഭ്യാസവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും വെച്ച് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. തന്നെപ്പോലെ ജീവിതത്തിൽ കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ അവരുടെ കഷ്ടതകളിൽ നിന്നും വിമുക്തി നേടിക്കൊടുക്കണമെന്ന് ബദറിനിസ ശപഥമെടുത്തു. ഈ പ്രയാണത്തിനിടയിൽ ബദറിനിസയ്ക്ക് ദേശീയ അംഗീകാരം തേടിയെത്തി. ഈ അംഗീകാരം ബദറിനിസയുടെ സമൂഹ സേവയ്ക്ക് ആക്കം കൂട്ടി. ശ്രീമതി ബദറിനിസ ഈ രംഗത്ത് പ്രത്യേക താല്പര്യം എടുത്തത് വഴി അവരുടെ നാട്ടുമ്പുറങ്ങളിൽ ശതശതമാനം കുട്ടികളും അഥവാ 5 വയസ്സ് തികഞ്ഞിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ, ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ചും തന്നെ പെൺകുട്ടികൾ, അവർ അത് അവരുടെ ഏറ്റവും അടുത്തുള്ള ലോവർ പ്രൈമറി സ്കൂളുകളിലേക്കും അവിടെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കും പിന്നീട് ഹൈസ്കൂളുകളിലേക്കും, മിടുക്കന്മാരും മിടുക്കലുമായിട്ടുള്ള കുട്ടികൾ അഥവാ SLC നല്ല മാർക്കോടി പാസ്സായിട്ടുള്ള കുട്ടികളെ ഈ മഹിളാ സമാജം, അവിടെ മഹിളാ സമാജം ദത്തെടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള കോളേജുകളിലേക്കോ അല്ലെങ്കിൽ പോളിടെക്നിക്കിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എത്തിക്കാനായിട്ട് മുമ്പോട്ട് വന്നത് വഴി ഓരോ കുടുംബത്തിലും തന്നെ അവിടെ സമാജമായിട്ട് ബിസ്മില്ല മഹിളാ സമാജത്തിന് സ്വീകാര്യതയും ശ്രീമതി ബദറിനിസയ്ക്കും അവിടെ സഹപ്രവർത്തകർക്കും ജനങ്ങൾക്കിടയിൽ ഈ രംഗത്ത് ഏറ്റവും നല്ല ഒരു അഭിപ്രായം സൃഷ്ടിക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ള കാര്യം എല്ലാവരും തന്നെ അംഗീകരിക്കപ്പെടുന്ന വസ്തുതയാണ്. സത്യത്തിൽ ബദറിനിസ ഒരു പ്രതീകമാണ് മലപ്പുറം ജില്ലയിലെ വനിതാ സന്നദ്ധ സാമൂഹിക പ്രവർത്തകരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഥവാ മലപ്പുറം ജില്ലയുടെ വികസന രംഗത്ത് സന്നദ്ധ സാമൂഹിക പ്രവർത്തകർക്കുള്ള പങ്ക്, അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു ബദറിനിസ എന്ന് നമുക്ക് പറയാം. അവരുടെ പ്രവർത്തന മേഖല വിപുലമായിട്ടൊന്നായിരുന്നു. ബഹുജന ബോധവൽക്കരണം, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ ഗ്രാമ ശുചീകരണം, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തുള്ള ബോധവൽക്കരണം, രോഗപ്രതിരോധമാണ് രോഗചികിത്സയിലേറെ നല്ലത് എന്നുള്ള കാര്യം ഓരോ കുടുംബത്തിലും അതിന് സന്ദേശം എത്തിക്കൽ, മതസൗഹാർദ്ദം, അതുപോലെ തന്നെ വിവിധ കുടുംബങ്ങൾക്കിടയിലുള്ള അന്തസ്ഥിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ജുവനൽ ഡെലിങ്ക്വൻസി, ഇളം പ്രായത്തിൽ തന്നെ കുട്ടികൾ വഴിതെറ്റുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ആ പ്രായത്തിലുള്ള കുട്ടികളെ അവരുടെ അമ്മമാരെ അത്തരം കാര്യങ്ങളെ പറ്റി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മഹിളാ സമാജങ്ങളിൽ, അവിടെ മഹിളാ സമാജത്തിൽ മാത്രമല്ല വിവിധ മഹിളാ സമാജങ്ങളിൽ ഫാമിലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ് അഥവാ ഫാമിലി ക്ലബ്ബുകൾ രൂപീകരിച്ച വഴി അച്ഛനമ്മമാർ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ശാസ്ത്രീയമായ രൂപത്തിൽ അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിന്, കുഞ്ഞുങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നതിന് വേണ്ടി മലപ്പുറം നെഹ്റു യുവകേന്ദ്ര ജില്ലാ കലക്ടർ മുഖേന അവരെ ദേശീയ വനിതകൾക്കായുള്ള വനിതകൾക്കുള്ള പ്രത്യേക അവാർഡ് ായി അവരുടെ പേര് നെഹ്റു യുവകേന്ദ്ര റെക്കമെൻഡ് ചെയ്തത് വഴിയായി അവർക്ക് ദേശീയ തലത്തിൽ ഏറ്റവും നല്ല വനിതാ സാമൂഹിക പ്രവർത്തക, പ്രത്യേകിച്ചും തന്നെ നിയമ ബോധവൽക്കരണ രംഗത്ത് വനിതകളുടെ ഉന്നമനത്തിനായി ഒക്കെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യാ ഗവൺമെൻറ് നൽകുന്ന ആ വർഷത്തെ അവാർഡിനെ അവർ തിരഞ്ഞെടുത്തുന്ന കാര്യവും തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ്. Thank you.
വയറ്റുപിഴപ്പിന് വേണ്ടി കടും വെയിലിൽ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം മറന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകൾ, ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടിക്ക് താഴെ ജീവിക്കുന്ന ഇവരെ ജാതി മത നിറഭേദമില്ലാതെ നാനാവിധത്തിലുള്ള സഹായങ്ങൾ ബദറിനിസ നൽകി ആശ്വസിപ്പിക്കാറുണ്ട്. മലപ്പുറം ജില്ല കേന്ദ്രമാക്കി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നെഹ്റു യുവ കേന്ദ്രയിലെ അധികാരികളുമായി ബദറിനിസ താൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഉപദേശങ്ങളും പരിശീലനവും സ്വീകരിക്കാറുണ്ട്. സിവിൽ സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന പെൻഷൻ, റേഷൻ കാർഡ് തുടങ്ങിയവ ബദറിനിസ ഗ്രാമങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ മഹിളാ സമ്മേളനത്തിന്റെ കീഴിൽ ഏകദേശം 15 സാക്ഷരതാ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ പല പല സെമിനാറുകൾ, ബോധവൽക്കരണ സെമിനാറുകൾ, പിന്നെ ക്യാൻസർ രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കുഷ്ഠരോഗ നിവാരണ മാർഗത്തിന് അതിൻ്റെ സെമിനാറുകൾ, വാരാചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഏത് പ്രവർത്തനങ്ങൾക്കായാലും ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ കീഴിൽ ഏറ്റവും ആദ്യം വരുന്ന മഹിളാ സമാജം ബിസ്മില്ല മഹിളാ സമാജം തന്നെയാണ്. ബിസ്മില്ല മഹിളാ സമാജം പ്രസിഡൻറ്റിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളെയും, പുറത്തിറങ്ങാത്ത പല സ്ത്രീകളെയും പുറത്തു കൊണ്ടുവന്ന് അവർക്ക് സാക്ഷരതയിലൂടെ, പിന്നെ പ്രവൃത്തിയിലൂടെ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള പല പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ അതിന് പുറമെ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി തയ്യൽ മെഷീനുകളും അങ്ങനെ പല സഹായങ്ങളും ബാങ്ക് മുഖേന നൽകി കൊടുത്തിട്ടുണ്ട്. ഗ്രാമീണ വനിതകളെ വിവിധ സ്വയംതൊഴിൽ പരിശീലനം നൽകുന്നതിനും സ്വയംതൊഴിൽ പരിശീലനം നൽകിയ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ബാങ്കിൻ്റെയും മറ്റ് ഏജൻസികളുടെയും വായ്പാ സഹായം ലഭ്യമാക്കുന്നതിന്, സ്ത്രീകൾക്കിടയിൽ സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകളെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളികളാക്കുന്നതിന് ബദറിനിസയുടെ ബിസ്മില്ല മഹിളാ സമാജത്തിന് സാധിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച മഹിളാ സമാജത്തിനുള്ള പുരസ്കാരം, നെഹ്റു യുവകേന്ദ്രയുടെ പുരസ്കാരം നേടിയെടുക്കാൻ ബദറിനിസയുടെ മഹിളാ സമാജത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പ് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും മികച്ച വനിതാ സംഘടനകളെ കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനും ബദറിനിസ നേതൃത്വം നൽകുന്ന ബിസ്മില്ല മഹിളാ സമാജം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് മാത്രവുമല്ല, സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാക്ഷരതാ പരിപാടി, സമ്പൂർണ്ണ സാക്ഷരതാ പരിപാടി അതിനു മുമ്പുമൊക്കെ സ്ത്രീകളെ സാക്ഷരരാക്കുന്നതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ബദറിനിസ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതും ബദറിനിസയെ പോലെ വിദ്യാഭ്യാസപരമായി വളരെയധികം മുമ്പന്തിയിൽ നിൽക്കാത്തൊരു സ്ത്രീ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഗ്രാമതലത്തിൽ സ്ത്രീകളെ സംഘടിപ്പിച്ചതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കലക്ടർ ഇങ്ങനൊരു അവാർഡിന് വേണ്ടി ഒരു വനിതാ സാമൂഹ്യ പ്രവർത്തകരെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ബദറിനിസയുടെ പേര് നിർദ്ദേശിച്ചത്. ഒരു കുടുംബത്തെ നയിക്കുന്ന കുടുംബനാഥയായി, ആപത്തിൽ ആശ്രയം കൊടുക്കുന്ന അനാഥ രക്ഷകയായി, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അടിമച്ചങ്ങല തകർക്കുന്ന ഒരു ധീര വനിതയായി, ജീവിതകാലം മുഴുവൻ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്റെ ജീവിതമർപ്പിക്കുന്ന ഒരു ത്യാഗിയായി, എല്ലാറ്റിനുമുപരി ഇരുട്ടിൽ വെളിച്ചം പകരുന്ന ഒരു ദീപമായി, വിവിധ തുറകളിൽ സേവനം നൽകുന്ന ബദറിനിസയുടെ സമൂഹ സേവ തുടർന്ന് നൽകാൻ കഴിയണമെന്ന് ഏവരും ആഗ്രഹിക്കുക.